നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ടീച്ചർ ഇന്ന് അഞ്ചാം ക്ലാസ്സിൻ്റെ ഗണിതമാണ് പഠിപ്പിക്കുന്നത് കൂട്ടുകാർക്ക് പുസ്തകമൊക്കെ കിട്ടിയിരിക്കുമല്ലോ അല്ലേ കണ്ടുവോ ഡൗൺലോഡ് ചെയ്തെടുത്തതാണോ അതോ പുസ്തകം തന്നെ കൈ കിട്ടിയോ ആ പുസ്തകം കിട്ടിയല്ലേ ആ കിട്ടാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ അവർക്ക് ഉടൻ തന്നെ പുസ്തകം കിട്ടുന്നതായിരിക്കും നമുക്ക് നമ്മുടെ അഞ്ചാം ക്ലാസ്സിൻ്റെ ഗണിത പാഠപുസ്തകം ഒന്ന് നോക്കാം അല്ലേ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അതിലെ ആദ്യത്തെ ഭാഗത്തിലുള്ള ഒന്നാമത്തെ യൂണിറ്റാണ് ടീച്ചറിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പുസ്തകം കാണാമോ ശരി അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് ടീച്ചറെ കാണിക്കുന്നത് കണ്ടുവല്ലോ എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ ആ കൂട്ടുകാർക്കൊക്കെ കണക്ക് വളരെ ഇഷ്ടമാണല്ലേ പണ്ടത്തെ രീതിയിലാണോ നമ്മൾ കണക്ക് പഠിക്കുക അല്ല അല്ലേ വളരെ ആസ്വദിച്ചാണ് നമ്മൾ ക്ലാസ് റൂമിൽ കണക്ക് പഠിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ആ ഒരു പേടിയൊന്നും വേണ്ട നമുക്ക് വളരെ ആസ്വദിച്ച് വളരെ തികച്ചും നിങ്ങളും ഞാനും ഞാൻ അവിടെ വന്ന് നിങ്ങളോടൊപ്പമാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക നമുക്ക് തുടങ്ങാം കളിക്കുക ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ ഓ വീട്ടിലാണല്ലോ അല്ലേ സാരമില്ല വീട്ടുകാരെ കൂടെ കൂട്ടിക്കോളൂ നമുക്ക് കളി തുടങ്ങാം അപ്പോൾ എന്ന് പറയുന്ന നമ്മുടെ ഈ പാഠം വളരെ വളരെ വിശാലമായ ഒരു അർത്ഥത്തിൽ കിടക്കുകയാണ് നമ്മൾ നാലാം ക്ലാസ് വരെ സംഖ്യകളെപ്പറ്റി പഠിച്ചതോ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞതോ ഒന്നുമല്ല ഇനിയും കൂടുതൽ കൂടുതൽ നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അറിയാനുള്ളൊരു താല്പര്യം നിങ്ങൾക്കില്ലേ സംഖ്യകളോ ഇഷ്ടമാണോ ആ ഇഷ്ടമാണല്ലേ ശരി അപ്പോൾ ഇനിയും നമുക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടം ഉണ്ടാവും തുടങ്ങാം നമ്മുടെ യൂണിറ്റിൻ്റെ പേര് സംഖ്യാലോകം ആദ്യം തന്നെ നമുക്കൊരു കളിയാണ് ടീച്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കളിയല്ല ഇന്ന് പുതിയ കളിയാണ് ടീച്ചർ ഇവിടെ അവതരിപ്പിക്കുന്നത് വെറുതെ കളിച്ച പോരാ കളിക്ക് കുറച്ച് നിയമങ്ങളുണ്ട് ആദ്യമായിട്ട് ഈ കളിയിൽ രണ്ട് ഗ്രൂപ്പുകൾ വേണം അയ്യോ ടീച്ചർ ഓർത്തില്ലല്ലോ നിങ്ങൾ വീട്ടിലല്ലേ ആ സാരമല്ലേ വീട്ടുകാരെ കൂടെ കൂട്ടിക്കൊള്ളൂ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ഒരാൾ ഒരു സംഖ്യ പറയുന്നു അടുത്തയാൾ തൊട്ടടുത്ത് തൊട്ടടുത്ത സംഖ്യ വളരെ പെട്ടെന്ന് പറയണം ആലോചിച്ച് നിൽക്കാനൊന്നുള്ള സമയമേ ഇല്ല റെഡി തുടങ്ങാമോ ശരി നോക്കിക്കോളൂ ഉദാഹരണം വേണോ ശരി ടീച്ചർ ഇപ്പോൾ എട്ട് പറയുകയാണ് എന്തു പറയും അതെ ഒമ്പത് താമസിക്കാൻ പാടില്ല അപ്പോൾ എവിടെയെങ്കിലും ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാലോ സംഖ്യ പറയാൻ കഴിയാതിരുന്നാലോ പോയിൻ്റ് ആർക്ക് കിട്ടും ആദ്യം പറഞ്ഞാലിന് പോയിൻ്റ് കിട്ടും തുടങ്ങാമല്ലോ കളി ശരി പറഞ്ഞോളൂ തുടങ്ങാം അപ്പോൾ കളി ആരംഭിക്കുകയല്ലേ ആ ഗ്രൂപ്പില്ല അല്ലേ ശരി ഒരാൾ ഞാനാവാം തുടങ്ങാം എട്ട് പന്ത്രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി പതിനാല് ഏഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അയ്യയ്യോ തെറ്റിയല്ലോ തെറ്റിയല്ലോ ഏഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞാൽ എത്രയാ സംഖ്യ എണ്ണായിരം ആണോ ഒന്നുകൂടെ ആലോചിച്ചേ അല്ല ഏഴായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞാൽ ഏഴായിരത്തി ഒരുന്നൂറാണ് നമുക്ക് അടുത്ത് വരേണ്ട സംഖ്യ അസാരമില്ല തെറ്റും പോട്ടെ നോക്കൂ ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ നോട്ട് ബുക്ക് ഉണ്ടല്ലോ അല്ലേ കയ്യിൽ എടുക്കൂ പേര് എഴുതണം ഈ കാണുന്നത് നിങ്ങൾ എന്തു ചെയ്യുക നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക ഈ സംഖ്യകൾ നിങ്ങൾ അക്കത്തിലും എഴുതണം അക്ഷരത്തിലും എഴുതണം ആ ഇപ്പോൾ നമ്മൾ എല്ലാ പേരും ടിവിയുടെ മുമ്പിലാണല്ലേ എന്തിനാണ് ടി വിയുടെ മുമ്പിൽ നമ്മൾ കൂടുതൽ സമയം ഇരിക്കുന്നത് ആ വാർത്ത കേൾക്കാൻ വാർത്ത കേൾക്കാറുണ്ടോ ടീച്ചർ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപതിലെ കുറച്ച് വാർത്തകൾ നിങ്ങൾക്ക് കാണിക്കാം കേരളത്തിലെ പതിനാല് ജില്ലകളിലും കോവിഡുമായി ബന്ധപ്പെട്ട് ആകെ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളുടെ ലിസ്റ്റാണ് ആദ്യത്തെ കോടതിയിൽ കാണുന്നത് ഒന്ന് വായിക്കാൻ ശ്രമിച്ചാലോ ഒന്ന് വായിക്കൂ തുടങ്ങാം തിരുവനന്തപുരം തന്നെ തുടങ്ങിക്കോട്ടെ അല്ലേ ആദ്യത്തെ പേരല്ലേ ശരി തിരുവനന്തപുരത്ത് ആകെ എത്ര പേരാണ് നിരീക്ഷണത്തിലുള്ളത് വായിച്ചോ വായിച്ചോ അല്ലേ ബുദ്ധിമുട്ടില്ലല്ലോ ശരി എന്നാൽ പിന്നെ അടുത്തത് ഏതാവണം ശരി കൊല്ലം കൊല്ലം തന്നെ ആയിക്കോട്ടെ വായിക്കൂ എത്രയാ ശരി ശരി ശരിയാണ് വായിച്ചത് ശരിയാ കോഴിക്കോട് എത്രയാ നോക്കൂ കോഴിക്കോട് ആകെ എത്ര പേരാ നിരീക്ഷണത്തിലുള്ളത് ശരി വായിക്കാൻ കഴിഞ്ഞു വായിക്കാൻ കഴിഞ്ഞു പത്തനംതിട്ടയോ ഓ വളരെ എളുപ്പത്തിൽ വായിച്ചുവല്ലോ ശരി അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ബുക്കിൽ ഈ ആദ്യത്തെ കോളം ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നത് കേരളത്തിലെ നമ്മുടെ പതിനാല് ജില്ലകളിലും ആകെ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം അക്കത്തിലും അക്ഷരത്തിലും നോട്ട് ബുക്കിൽ എഴുതുമല്ലോ സഹായമൊന്നും വേണ്ടല്ലോ ശരി എന്നാൽ പിന്നെ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ക്ലിയർ ആക്കി വേണം മക്കളെ പോകാൻ പറഞ്ഞോ മനസ്സിലായല്ലോ ശരി ടീച്ചർ ഇനി അടുത്ത് മറ്റൊരു വാർത്തയാണ് കാണിക്കുന്നത് നോക്കൂ അപ്പോൾ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ടീച്ചർ ഇപ്പോൾ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കൂ വായിക്കണം വായിച്ചോ ആ വായിക്കു എന്ത് എന്താ പ്രശ്നം വന്നത് ആകെ സ്ഥിരീകരിച്ചവരുടെ എണ്ണം വായിക്കാൻ കഴിയുന്നില്ലേ സാരമില്ല നോട്ട് കൂട്ടി നമുക്ക് വായിക്കാം ബാക്കി കഴിയുന്നുണ്ടോ രോഗവിമുക്തി നേടിയവരുടെ എണ്ണം വായിച്ചു അല്ലേ ശരി എന്തേ ആകെ സ്ഥിരീകരിച്ചവരുടെ എണ്ണം വായിക്കാൻ പറ്റാത്തത് എന്തേ ആ സംഖ്യ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലേ അതിലെത്ര അക്കങ്ങൾ ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കൂ ആ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ആറ് അക്കങ്ങളുള്ള സംഖ്യയൊക്കെ നമ്മൾ പേര് പഠിച്ചിട്ടില്ല അല്ലേ നമ്മൾ ഏതൊക്കെ സംഖ്യയുടെ പേരാണ് പഠിച്ചിട്ടുള്ളത് ഒരൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാ ശരിയാ ശരിയാമ്പത് അല്ലേ ഒരൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യയോട് ഒന്നുകൂട്ടിയാൽ എത്രയാണ് ഒന്ന് പറയൂ പെട്ടെന്നാവട്ടെ ഒരൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യയോട് കൂട്ടണം ഒരക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയോട് ആ എന്താണ് കിട്ടിയത് രണ്ടൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ കിട്ടി അല്ലേ ഏതാ രണ്ടൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ പത്ത് ഈ പത്തും ഒൻപതും ഒന്നും എന്താണ് ഇവ തമ്മിലുള്ളൊരു ബന്ധം ഒന്ന് പറഞ്ഞു നോക്കിയേ ഒരൊക്കെ ഏറ്റവും വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടിയാൽ എന്ത് കിട്ടും രണ്ടൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ കിട്ടി അല്ലേ ആ ശരിയാണ് അങ്ങനെയാണ് ഈ ടീച്ചർ ഒരു സംശയം രണ്ടൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒന്ന് കൂട്ടിയാലോ എത്ര കിട്ടും ആ രണ്ടൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടിയാൽ അതെ 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 മൂന്നൊക്കെ ഉള്ള സംഖ്യ കിട്ടും എന്നാൽ പിന്നെ മൂന്നൊക്കെ ഉള്ള വലിയ സംഖ്യയോടോ അതെ നാലൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ കിട്ടും നാലൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യയോടൊന്നു കൂട്ടിയാലോ അങ്ങനെ തന്നെ അതെ അതെ അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ കിട്ടും അഞ്ചൊക്കെ ഉള്ള സംഖ്യ നമ്മൾ വായിക്കാൻ പഠിച്ചിട്ടില്ലേ ആ പഠിച്ചു പഠിച്ചു അല്ലേ നമ്മൾ നാലാം ക്ലാസ് അത് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറൊക്കെ ഉള്ള സംഖ്യയെ നമുക്ക് പഠിക്കാം ഒരൊക്കെ ഉള്ള സംഖ്യ നമ്മൾ എന്ത് പറയും ആ ഒന്നുകൾ അല്ലേ രണ്ടക്ക ആകുമ്പോഴോ ആ പത്തുകൾ രണ്ടൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ പറയുന്ന പേര് പത്ത് ഏറ്റവും വലിയ സംഖ്യയോ രണ്ടൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ അതെ തൊണ്ണൂറ്റൊമ്പത് മൂന്നൊക്കെ ഉള്ള ചെറിയ സംഖ്യ നൂറ് ഒക്കെ വളരെ എളുപ്പമാണല്ലേ നമ്മളതൊക്കെ എപ്പോഴും പറയുന്നത് വലിയ സംഖ്യ വായിക്കുന്നതോ നോക്കട്ടെ നോക്കട്ടെ ആ എല്ലാരും ഒന്നും പറയുന്നില്ല വായിക്കൂ മൂന്നൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോട് ഒന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആ നാലക്കുള്ള ഏറ്റവും ചെറിയ സംഖ്യ അതേതാ നാലക്കുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാ ആയിരം നമ്മൾ ആയിരങ്ങളെ പറ്റിയൊക്കെ പഠിച്ചു അല്ലേ പത്തായിരം ചേരുന്ന സംഖ്യ പതിനായിരം പാട്ട് മറന്നുപോയോ നമ്മൾ പഠിച്ച പാട്ട് പാടി നോക്കാം പാടട്ടെ ഞാൻ പാടാം കൂടെ പാടിക്കോളാം ക്ലബ്ബ് ദിനാഘോഷത്തിൽ നമ്മൾ പാടാൻ വേണ്ടി പഠിച്ച പാട്ടായിരുന്നു അല്ലേ അത് തന്നെ നമുക്കൊന്ന് തുടങ്ങാം ശരി പത്ത് ഒന്നുകൾ ഞങ്ങൾ ചേരുമ്പോൾ എന്തു ചൊല്ലുമെന്നോ പത്ത് ഒന്നുകൾ നിങ്ങൾ ചേരുമ്പോൾ പത്തു മാത്രമല്ലേ ഒരു പത്തു മാത്രമല്ലേ പത്തു പത്തുകൾ ഞങ്ങൾ ചേരുമ്പോൾ എന്തു ചൊല്ലുമെന്നു പത്ത് പത്തുകൾ നിങ്ങൾ ചേരുമ്പോൾ നൂറു മാത്രമല്ലേ ഒരു നൂറ് മാത്രമല്ലേ പത്തു നൂറുകൾ ഞങ്ങൾ ചേരുമ്പോൾ എന്തു ചൊല്ലുമെന്നു പത്തു നൂറുകൾ നിങ്ങൾ ചേരുമ്പോൾ മല്ലേ ആയിരമല്ലേ മല്ലേ പാട്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിനെ തുടർന്നുള്ള വരികൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക അല്ലേ ആയിരത്തിൽ സംഖ്യകൾ അവസാനിക്കുന്നില്ലല്ലോ അപ്പോൾ എഴുതി ഇതിനേക്കാൾ വ്യത്യസ്തമായ ട്യൂണിട്ട് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ അധ്യാപകരെ കേൾപ്പിക്കുക ഏറ്റവും നന്നായി പാടി റെക്കോർഡ് ചെയ്ത് അയച്ചു തരുന്ന ആൾക്ക് ടീച്ചറിൻ്റെ ഒരു സമ്മാനം ഉറപ്പ് റെഡിയാണല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാ ഒരക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ആ ഒന്ന് ഏറ്റവും വലുതോ ഒൻപത് രണ്ടക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാ പത്ത് രണ്ടാക്കുമ്പോ ഏറ്റവും വലുതോ തൊണ്ണൂറ്റൊൻപത് അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു പോയാൽ പോരാ മക്കൾ നോട്ട് ബുക്ക് എടുക്കൂ എടുത്തോ സ്കെയിലെടുക്കൂ പെൻസിലെടുക്കൂ നമുക്കത് ടേബിളാക്കണ്ടേ പട്ടികയൊക്കെ എഴുതട്ടെ നോട്ട് ബുക്കിൽ എടുക്കൂ എടുക്കൂ സമയം തരാം എടുത്തോളൂ വരയ്ക്കൂ എങ്ങനെ വരയ്ക്കും എങ്ങനെയായിരിക്കും ആ ഇത് രണ്ട് കോളം വേണമല്ലേ രണ്ട് കോളം ആക്കുമല്ലോ ആ ആദ്യം ഒരു ചതുരം വരയ്ക്കൂ ആ ചതുരത്തിനെ ഒന്ന് ആ ആ നെടുകയെ ഒന്ന് വരയ്ക്കൂ ആയില്ലേ ആ ഇനി ഒരല്പം അതിൻ്റെ ഈ രണ്ട് കോളങ്ങൾക്ക് നമുക്ക് തലക്കെട്ട് എഴുതണ്ടേ ആ കോളത്തിന് തലക്കെട്ട് എഴുതാനാണ് ആ നോക്കൂ സംശയമുണ്ടെങ്കിൽ നോക്കൂ ബോർഡിൽ നോക്കൂ ടീച്ചർ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ ആ വരച്ചു ഇനി എന്ത് എഴുതുക ഇടത് എഴുതണം ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ അക്ഷരം കൂട്ടി എഴുതു ഏറ്റവും ചെറിയ ശരി അപ്പൊ വലതുവശത്തോ അതെ 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 തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എഴുതി ഇനി എന്താ ആ ഏറ്റവും ഇനി ഏറ്റവും ഏറ്റവും എപ്പോഴും എപ്പോഴും പറയണ്ട അതിനു പകരം ഒരക്ക സംഖ്യ ആ ചെറുതൊന്നുള്ള കുളത്തിൽ എന്തെഴുതിയിരിക്കുന്നു ഒന്ന് വലുത് വച്ചത് എന്താ എഴുതിയേ അവിടെ ഏതാ എഴുതേണ്ടത് ആ ആ വലുതാണല്ലേ ഏതാ ഏതാ വലുത് ഒരക്കുള്ളതിൽ ഏത് സംഖ്യ വലുത് ആ ശരിയാണ് ഒൻപത് എഴുതു എഴുതു ഇതുപോലെ ബാക്കി രണ്ടക്കം അത് ഏതാ എഴുതേണ്ടത് അതെ 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 ഏറ്റവും ചെറുത് എഴുതൂ ഏതാ പറഞ്ഞു കേക്കട്ടെ അതെ പത്ത് പത്ത് എഴുതി ഇനി വലുതെഴുതൂ ഇനി ടീച്ചറിന്റെ സഹായം വേണോ ആ പട്ടിക ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമോ ഒന്ന് പൂർത്തിയാക്കൂ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കൂ കേക്കട്ടെ അപ്പോൾ രണ്ടക്കം കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത് എന്താ നമ്മൾ എഴുതുക ആ പറയൂ ഉറക്കെ പറയൂ ആ അതെ 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 മൂന്നക്ക മൂന്നക്ക ഉള്ളതിൽ ആ ആദ്യം ഏറ്റവും ചെറുതെഴുതും പിന്നീട് വലുതെഴുതും എഴുതിയോ ആ എഴുതും ആ മൂന്നൊക്കെ കഴിഞ്ഞാൽ ആ അതെ 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 നാലക്ക നാലക്കം കഴിഞ്ഞാൽ ആ അതെ 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 നാലക്കം കഴിഞ്ഞാൽ അടുത്ത അടുത്തഞ്ചക്കം എഴുതിയോ എഴുതിയോ ആ ആ എഴുതി ഇനി ടീച്ചർക്ക് നിങ്ങൾ ഈ എഴുതിയതിനെ ഒന്ന് ഉറക്ക വായിച്ചു കേൾക്കുന്നതാണ് ഇഷ്ടം ഒന്ന് ഉറക്ക വായിക്കൂ ആ ആദ്യം ഏത് കോളം വായിക്കണം ഇടതുവശത്തുള്ളതല്ലേ ഏറ്റവും ചെറുതിൽ നമുക്ക് തുടങ്ങാം എഴുതിയോ ഉറക്കൊന്ന് വായിച്ച് ഏൽപ്പിക്കൂ ആ ശരിയാണോ നമ്മയോ അച്ഛനോ പറയട്ടെ ഉറക്ക വായിക്കൂ ആ ശരിയായോ ആ മിടുക്കാൻ ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ നമുക്ക് അതിനെ ഒന്ന് അക്കത്തിലും അക്ഷരത്തിലും ഒന്ന് എഴുതി അക്കത്തിലെഴുതിയിട്ടുണ്ടല്ലേ ആ അക്കത്തിൽ അക്കത്തിലെഴുതിയതിനെ ഒന്ന് നമുക്ക് അക്ഷരത്തിലേക്കൊന്ന് എഴുതി നോക്കിയാലോ ആദ്യം ഏതാ എഴുതേണ്ടത് ആദ്യം നമുക്ക് ചെറിയ സംഖ്യകൾ അല്ലേ ഏറ്റവും ചെറിയ ഒരു അക്ക സംഖ്യ അപ്പോൾ ഒന്നും നമ്മൾ അക്കത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ അതെ ആ നമ്മൾ ആ പട്ടികയിൽ എഴുതിയിട്ടില്ലേ ആ പട്ടികയുടെ തൊട്ട് താഴെ എഴുതിയാൽ മതി ആ പട്ടികയിൽ എഴുതാൻ നിൽക്കേണ്ട അതിൻ്റെ തൊട്ട് താഴെ എഴുതിയാൽ മതി എന്തെഴുതും ആ ഒന്ന് എന്നെഴുതിയിട്ട് എഴുതും ഒന്ന് എന്ന അക്കത്തിൽ എഴുതും ആ ഇനി അതിന് അക്ഷരത്തിൽ എങ്ങനെ അക്ഷരത്തിൽ ഓ ആ അക്ഷരം കൂട്ടി എഴുതു ഓ ഒന്ന് അങ്ങനെ അതിൻ്റെ തൊട്ട് താഴെ ഏതാ എഴുതേണ്ടത് രണ്ടക്കോ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാ രണ്ടക്കോ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ അതെ 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 ആ പത്ത് പത്ത് എന്നുള്ളത് ഒന്നുകൂടെ അക്കത്തിൽ എഴുതിക്കൊള്ളൂ അതെ പത്ത് എഴുതിയോ ആ പത്ത് അതുപോലെ ആ പട്ടിക ഒന്ന് കംപ്ലീറ്റ് ചെയ്യും മോനെ അതെ എഴുതുമോ പത്ത് പത്തിൻ്റെ താഴെ എന്താ അതെ നൂറ് ആ അക്കത്തിൽ എഴുതിയോ എഴുതിയോ ആ എഴുതി എഴുതി അക്ഷരത്തിലേക്ക് എഴുതൂ പതിയെ മതി പതിയെ മതി സാവകാശം തെറ്റിക്കണ്ട ആ ആ എഴുതി കഴിഞ്ഞു ആ അപ്പം മൂന്നക്ക സംഖ്യ വരെ ആയില്ലേ ശരി അടുത്ത് നാലക്ക സംഖ്യ നോക്കൂ എന്താ എഴുതിയിരിക്കണേ ആ എന്താ എന്താ എഴുതിയിരിക്കണേ ആയിരം അല്ലേ ആ എഴുതു അഞ്ചൊക്കെ സംഖ്യ എഴുതു ആ പതിനായിരം അപ്പം പതിനായിരം എഴുതി അല്ലേ ആ എന്താ ഈ സംഖ്യയുടെ പ്രത്യേകത ഒന്ന് മോനെ എന്താ അതിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ നമ്മൾ എല്ലാ പാറ്റേണുകളും നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ ഇതിനെ ഒന്ന് നമുക്കൊന്ന് പാറ്റേൺ ആക്കി ഒന്ന് എഴുതിയാലോ എങ്ങനെ എഴുതും ആ നോക്കൂ ആ എഴുതിയിരിക്കുന്നത് ഒരു പാറ്റേൺ അല്ലേ നോക്കൂ നമ്മൾ അക്കത്തിൽ എഴുതിയിരിക്കുന്നത് ആ ഭാഗം മാത്രം ഒന്ന് നോക്കൂ ഒന്ന് അല്ലേ ഒരക്ക സംഖ്യ ഒന്ന് രണ്ടക്ക സംഖ്യ വന്നപ്പോൾ ആ ഒന്നും പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു പൂജ്യം അല്ലേ രണ്ടക്ക മൂന്നക്ക വന്നപ്പോഴോ ഒന്ന് പിന്നെ രണ്ട് പൂജ്യം ഇപ്പൊ മൂന്നക്കായി അതിന് നമ്മൾ എങ്ങനെ വായിക്കും നൂറുകൾ അല്ലേ നൂറുകൾ നൂറെന്നാണ് വായിക്കുക അല്ലേ അടുത്തതോ നാലക്ക ഉള്ളത് ആ ഒന്നും പിന്നെ ഒരു മൂന്ന് പൂജ്യവും കൂടെ വന്നു അല്ലേ അപ്പൊ നാലക്ക ആയി അതിനെ നമ്മൾ എങ്ങനെ വായിക്കും ആയിരം അല്ലേ ആ അടുത്ത് അഞ്ചക്ക അഞ്ചക്ക ആയപ്പോ ഒന്നും പിന്നെ ഒരു നാല് പൂജ്യവും കൂടെ അല്ലേ ആ അത് നമ്മൾ എങ്ങനെ വായിക്കുക ആ പതിനായിരം പത്തായിരങ്ങൾ ചേരുന്നതല്ലേ പത്തായിരങ്ങൾ ചേരുന്ന സംഖ്യയാണ് പതിനായിരം ആർക്കും ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ ഇത് വായിക്കാൻ ആർക്കെങ്കിലും തടസ്സം വന്നോ വന്നോ ആ ഇല്ല എല്ലാരും മിടുക്കരാണ് കേട്ടോ എല്ലാരും വളരെ മിടുക്ക എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാ അതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ നോക്കാം നമ്മുടെ വലതുവശത്തെ കോളം ഉണ്ടല്ലോ അവര് നമ്മളങ്ങനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ ഒഴിവാക്കാൻ പാടുണ്ടോ ശെരി നമുക്ക് നോക്കാം ആ ഏതാ ആ വലിയ സംഖ്യ അത് തന്നെയാ അതെ സംശയം വേണ്ട നമ്മൾ ഒരാളെ മാത്രം നമ്മൾ എന്തിനാ ഒഴിവാക്കണേ നോക്ക വായിക്കണം ഇനി എന്റെ ഒരു സഹായവും ഇല്ല വായിക്കൂ അമ്മയോ അച്ഛനൊക്കെ കേക്കട്ടെ ഉറക്ക വായിക്കൂ ആ ഉരക്ക ഏറ്റവും വലിയ സംഖ്യ എങ്ങനെയെ വായിക്കുക ഓ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞല്ലോ ഒൻപതെന്ന് ആ മിടുക്കരാ മിടുക്ക ശരി എന്നാ പിന്നെ രണ്ടൊക്കെ ഉള്ളതൊന്ന് വായിക്കൂ കേക്കണം ടീച്ചറിന് കേൾക്കണം ഇവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് കേക്കട്ടെ ആ തൊണ്ണൂറ്റി ഒൻപത് അല്ലേ തൊണ്ണൂറ്റി ഒൻപത് എന്നാ പിന്നെ മൂന്നൊക്കെ ഉള്ളതോ മൂന്നൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യ കേക്കട്ടെ ഏർ ഏ എന്താണ് ആ തൊള്ളായിരത്തി അല്ലേ മൂന്നൊക്കെ ഉള്ള സംഖ്യകള് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂന്നൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യ ായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂന്നൊൻപത് ഇങ്ങനെ എഴുതി അല്ലേ എങ്ങനെ വായിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ നാലക്കം വന്നാലോ ആ നാലക്കം വരുമ്പോഴത്തേക്കും ആ നാലൊൻപതാണ് എഴുതിയിട്ടുള്ളത് വായിക്കൂ വായിക്കൂ ആ ഒൻപതിനായിരത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എത്ര വിചിത്രമായിരിക്കുന്നു അല്ലേ അല്ലേ ആ ഒൻപത് ആ എന്താ ഇങ്ങനെ ഈ സംഖ്യക്ക് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ടീച്ചറിൻ്റെയൊക്കെ ഒരു ടീച്ചറുണ്ട് ഒരു മാഷ് ഒരു കൃഷ്ണമാഷ് കൃഷ്ണമാഷ് പറയുന്നത് ഒൻപത് തൊട്ട് പത്ത് ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് നൂറ് തൊണ്ണൂറ്റി ഒൻപത് കൂട്ടുകാർക്ക് ഇഷ്ടമായോ ആ ഇങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകളൊക്കെ നമുക്ക് ആ വായിക്കണം വായിക്കുമ്പോഴും മറ്റേ മുതിർന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് ഇത്തരം പുതിയ അറിവുകൾ നമ്മൾ കണ്ടെത്തണം അല്ലേ വെറുതെ നമ്മൾ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളതാണോ അല്ല ഒരുപാട് പുസ്തകം വായിക്കണം പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തണം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ നമ്മൾ നമ്മുടെ ആ നോട്ട് ബുക്കിലോ ഒക്കെ കുറിച്ചിടും പോർട്ട്ഫോളിയോ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ വിട്ടുപോയില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ വർക്കുകളെല്ലാം നിങ്ങളുടേതായ രീതിയിൽ പോർട്ട്ഫോളിയോയിലേക്ക് മാറ്റൂല്ലേ മാറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ഒരാളിനെ നിങ്ങളെ നോട്ട് ബുക്കിൽ എഴുതി റൗണ്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ എന്താ അഞ്ചൊക്കെ ഉള്ള സംഖ്യകളെ നമ്മൾ പതിനായിരത്തി എന്ന് വായിച്ചു പിന്നെ ആറൊക്കെ ഉള്ള സംഖ്യകളെ നമ്മൾ ലക്ഷം ആറക്കമുള്ള സംഖ്യ അപ്പോൾ ഒന്നും പത്ത് നൂറ് ആയിരം പതിനായിരം ഒരൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഒന്ന് രണ്ടക്കുള്ള ഏറ്റവും ചെറിയ സംഖ്യ പത്ത് മൂന്നൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ നൂറ് നാലൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ആയിരം അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ പതിനായിരം ആറക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്താ ലക്ഷം ഒന്ന് ഓർത്ത് നോക്കൂ വേറെ എവിടെയാണ് നമ്മൾ ലക്ഷം ആ അതെ 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 ലക്ഷാധിപതി കേട്ടിട്ടുണ്ടല്ലേ പിന്നെയോ പിന്നെയോ ആ ഇതൊരു വർക്കാക്കി ഏറ്റെടുക്കണം എവിടെയൊക്കെയാണ് നിങ്ങൾ ഇത് കൂടാതെ ലക്ഷ്യം നമ്മൾ നിത്യ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെയോ ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ചെയ്യുവല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആകെ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഒന്ന് വായിക്കോ ഒന്ന് ശ്രമിക്കൂ വായിക്കൂ നോക്കൂ എന്താ നോട്ട് ബുക്കിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഏതാ നമ്മുടെ ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കണക്ക് അവിടെ ഇട്ടില്ലേ ടീച്ചർ ആദ്യം കാണിച്ച സ്ലൈഡ് നിങ്ങൾ നോട്ട് ബുക്കിൽ റൗണ്ട് ചെയ്തില്ലേ ോക്കൂ ആ ഉറക്കെ ആ സംഖ്യ പറയൂ ടീച്ചർ ഒന്ന് ബോർഡിൽ എഴുതട്ടെ ആ അപ്പോ ഇതായിരുന്നു അല്ലേ നമുക്ക് തടസ്സം നേരിട്ടത് ഇതല്ലേ നമുക്ക് വായിക്കാൻ പറ്റാതായത് ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ആകെ സ്ഥിരീകരിച്ചവരുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് വായിക്കാൻ അറിയാതെ പോയില്ലേ ഇതല്ലേ സംഖ്യ നോട്ട്ബുക്കിൽ എഴുതിയത് മക്കളെ എന്താ ഇതിൽ എത്ര അക്കങ്ങളാ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ആറക്കങ്ങളല്ലേ ഉള്ളത് എന്താ ആറക്കങ്ങളുള്ള സംഖ്യ നമ്മൾ എങ്ങനെയാണ് വായിച്ചു തുടങ്ങുക പറയൂ കേൾക്കട്ടെ അതെ അതെ ലക്ഷത്തി അപ്പോൾ ഇതൊന്ന് വായിക്കൂ ആ ഒപ്പം വരട്ടെ അതെ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് അല്ലേ ഒന്നൂടെ വായിക്കാം നോക്കൂ ആ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മനസ്സിലായോ ഏ അപ്പോൾ ഒരൊക്കെ ഉള്ള സംഖ്യകൾ നമ്മൾ എങ്ങനെ വായിക്കും ഒന്നിൽ തുടങ്ങും അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ വായിക്കും രണ്ടൊക്കെ ഉള്ള സംഖ്യകളോ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ വായിച്ചു തുടങ്ങും അല്ലേ അല്ലേ സംശയമുണ്ടോ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് ഇങ്ങനെ മൂന്നൊക്കെ ഉള്ള സംഖ്യകളോ ആ നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് ഇങ്ങനെയങ്ങ് വായിച്ചു തുടങ്ങും അല്ലേ അല്ലേ നാലൊക്കെ ഉള്ള സംഖ്യകളോ ആയിരം ആയിരത്തി ഒന്ന് ആയിരത്തിരണ്ട് ഒക്കെ നമ്മള് ചെറുതൊന്നു തുടങ്ങണ ആണല്ലേ അല്ലെ പതിനായിരത്തിലോ എങ്ങനെ പതിനായിരത്തില് ആ പതിനൊന്നായിരം പന്ത്രണ്ടായിരം പതിമൂന്നായിരം ഇങ്ങനെയൊക്കെ അല്ലേ ആ പതിമൂവായിരത്തി മുന്നൂറ്റി എമ്പത്തി ആറ് ഇങ്ങനെയൊക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ആറൊക്കെ തുടങ്ങണങ്ങനെ നമ്മൾ വായിക്കും അതെ 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 ലക്ഷത്തി അപ്പൊ ഇപ്പൊ നമ്മൾ വായിച്ച സങ്കേത ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് അല്ലേ മനസ്സിലായോ മനസ്സിലായോ അങ്ങനെയാണീ വലിയ സംഖ്യ വായിച്ചു നോക്കൂന്ന് ആ ഒരൊക്കെ ഉള്ള വലിയ സംഖ്യ നമ്മൾ എങ്ങനെ വായിച്ചു ഒൻപത് രണ്ടൊക്കെ ഉള്ളത് എങ്ങനെ വായിച്ചു തൊണ്ണൂറ്റൊൻപത് മൂന്നൊക്കെ ഉള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇതുപോലെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം നിങ്ങളുടെ അധ്യാപകരെ നിങ്ങളത് വായിച്ചു കേൾപ്പിക്കൂലേ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അധ്യാപകരുമായിട്ട് ക്ലിയർ ചെയ്യൂല്ലേ ചെയ്യണം ഉറക്കം വായിച്ചു നോക്കണം ഓക്കെ ചെയ്യുമല്ലോ ശരി അപ്പം നമുക്ക് ഇന്നത്തേക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം